ലാസ്റ്റ് പരിപാടി ആവില്ലല്ലോ, നമുക്ക് ഇനിയും പരിപാടി ഉണ്ടാവുമല്ലോ. ഏത് സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കണമെന്ന് ഓരോ ഘട്ടത്തിലും തീരുമാനിച്ചത് പാർട്ടിയാണ്. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിൽ പ്രശ്നമായിരുന്നില്ല. ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതൊക്കെ ഓരോ സമയത്ത് ഓരോ സംഭവം ഉണ്ടാവും, അതനുസരിച്ച് അത്രയുള്ളൂ. എവിടെ നമ്മൾ ചെല്ലുമ്പോഴും പൂർണ്ണ മനസ്സോടുകയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെയും മന്ത്രി പരിപാടികളൊക്കെ ഏകദേശം അവസാനിപ്പിച്ചിട്ടില്ല. അവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ തീർന്നു. ഇനി നാലഞ്ചും കൂടി ഉണ്ട്, അഞ്ചും ആറും ഉണ്ട്. അപ്പോൾ നാളെ പാലക്കാട് ജില്ലയിൽ അവിടെ പരിപാടി വെച്ചിട്ടുണ്ട്. ഔദ്യോഗിക പരിപാടിയുണ്ട്, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പരിപാടിയുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, ഔദ്യോഗിക പരിപാടി മാറ്റി കൊടുത്ത് മുഴുവൻ സമയം പ്രചരണത്തിൽ ഇറങ്ങാറായോ? അതായില്ല, ഔദ്യോഗിക പരിപാടികൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതെല്ലാം നമ്മൾ ചെയ്ത് തീർക്കേണ്ടതാണ്. അത് ആ പരിപാടിയും ചെയ്യും, അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവും അതിൻ്റെ പ്രവർത്തനവും ഉണ്ടാവും. പൊതുവേ നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണുള്ളത്. ഒന്ന്, കേരളത്തിലെല്ലാ മണ്ഡലത്തിലും പൊതുവേ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ പിന്നെ ആലത്തൂർ വ്യത്യസ്തമാകില്ല. പൊതുവേ ഇടതുപക്ഷത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നൊരു മണ്ഡലമാണ് ആലത്തൂർ. ഈ പാട്ടും പാടി അങ്ങനെ ജയിക്കാനൊന്നും ഇടത്തുമില്ല. മന്ത്രി എന്ന നിലയിലും ദേവസ്വം മന്ത്രി എന്ന നിലയിലും ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെയും ഇതൊക്കെയാണ് പറഞ്ഞത്, ഒരു ലാസ്റ്റ് പരിപാടിയോ ദേവസ്വം മന്ത്രി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലൊക്കെയുള്ള ലാസ്റ്റ് പരിപാടിയാവുമോ? ലാസ്റ്റ് പരിപാടി ആവില്ലല്ലോ, നമുക്ക് ഇനിയും പരിപാടി ഉണ്ടാവുമല്ലോ. മന്ത്രി എന്ന നിലയിലാണ് സ്വാഭാവികമായിട്ട് കടന്നു. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് എനിക്ക് മനസ്സിലായി. അതൊക്കെ അവർക്ക് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആത്യന്തികമായിട്ട്. നമ്മൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നതിനൊക്കെ ജനങ്ങൾക്കൊരു വലിയ പങ്കുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ്, പാർലമെൻറ്റിലേക്കാണ് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ടുള്ള തീരുമാനങ്ങൾ പിന്നീടുണ്ടാവും. അതായത് പാർലമെൻറ്റിൽ, ഇന്ത്യൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യയുടെ കുറവ് വല്ലാതെ പ്രതിഫലിച്ച ഒരു കാലമായിരുന്നു. ഓരോ പാർലമെൻറ്റ് സമ്മേളനം കഴിയുമ്പോഴും അവിടെ നടക്കുന്ന ഓരോ സംഭവസ്ഥയെ സംബന്ധിച്ചും ജനങ്ങൾ വിലയിരുത്തിയിരുന്ന ഇടതുപക്ഷങ്ങൾക്ക് കൂടുതൽ അംഗസംഖ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു എന്നുള്ള ഒരു ചർച്ച നടന്നിരുന്നു. അറ്റ്ലീസ്റ്റ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെങ്കിലും ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയേണ്ടതായിരുന്നു. അത്തരം പ്രതിഷേധങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു പാട്ട് പോലും മുഴങ്ങാതിരുന്നു പാർലമെൻറ്റ് അല്ലേ? അതൊന്നും വേറെ കാര്യം ചോദിച്ചു. അപ്പോൾ 4 തവണ പിന്നെ MLA അത് കഴിഞ്ഞ് മന്ത്രിയായി സ്പീക്കറായി വിശ്രമ ജീവിതം നയിക്കുമായിരുന്നു. അതിനുശേഷം വീണ്ടും മത്സരിക്കാൻ, നിയമസഭയിലേക്ക് തന്നെ മത്സരിക്കാൻ വിളിച്ചുകൊണ്ടുവരുമായിരുന്നു. പിന്നെ ഇത്ര പെട്ടെന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇതെല്ലാം ഞാൻ 4 അല്ല 5 പ്രാവശ്യം മത്സരിച്ചു. 96 ഞാൻ ജില്ലാ കൗൺസിലേക്ക് ആദ്യമായിട്ട് ജില്ലാ കൗൺസിൽ ഇവിടെ കൂടിയത് നമ്മുടെ കളക്ടറേറ്റിൽ. അപ്പോൾ അതൊക്കെ പാർട്ടിയാണ് തീരുമാനിച്ചത്, ഏത് സ്ഥാനത്തേക്ക് ഏത് സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കണമെന്ന് ഓരോ ഘട്ടത്തിലും തീരുമാനിച്ചത് പാർട്ടിയാണ്. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിൽ പ്രശ്നമായിരുന്നില്ല. കേരളത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഒരു ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നു എന്ന രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകൾ രാധാകൃഷ്ണൻ്റെ പേര് വന്നിട്ടുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. രാധാകൃഷ്ണൻ അംഗീകരിച്ചല്ലെങ്കിലും പക്ഷേ ഇനി വീണ്ടും ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്ക് വന്നുകൂടാ? ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതൊക്കെ ഓരോ സമയത്ത് ഓരോ സംഭവം ഉണ്ടാവും, അതനുസരിച്ച് അത്രയുള്ളൂ. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഈ പാർലമെൻറ് ജീവിതം എന്നൊക്കെ പറയുന്നത് വീണ്ടും ഒരു പൂർണ്ണ മനസ്സോട് സമ്മതത്തോട് തന്നെയാണോ പോകുന്നത്? എവിടെ നമ്മൾ ചെല്ലുമ്പോഴും പൂർണ്ണ മനസ്സോടുകയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഏത് ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചപ്പോഴും അത് 100% സത്യസന്ധമായിട്ടും പൂർണ്ണതയോടുകൂടി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതിൻ്റെ കഴിവിനനുസരിച്ച്, അല്ലാതെ ഏതെങ്കിലും സ്ഥാനമാനത്തിനോട് കൂടുതൽ ഒരു താല്പര്യം അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് സ്ഥാനമാണെങ്കിലും ആ സ്ഥാനത്തോട് 100% കൂറ് പുലർത്തുകയും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇതുവരെ ഉണ്ടായത്. അത് സംഘടനാ രംഗത്താവട്ടെ, ജനാധിപത്യ വേദികളിലാവട്ടെ, അവിടെ എല്ലാം ആ ഒരു രീതിയാണ് സ്വീകരിച്ചത്. ഈ പാർലമെൻറ്റ് ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് പിന്നാലെ തൊട്ട് ക്യാബിനറ്റിൽ പങ്കെടുക്കുമോ? ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ക്യാബിനറ്റിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പങ്കെടുക്കാൻ വേണമെങ്കിൽ റിസൾട്ട് വരുന്നവരെ നമുക്ക് പിന്നെ മന്ത്രി തന്നെയാണ്. അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ലേ അക്കാര്യത്തിൽ? ഏഹ്, അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ലേ അക്കാര്യത്തിൽ? ആ എന്താണ് ആ തീരുമാനം?
അല്ല തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരെ മന്ത്രി എന്ന ചുമതല കൂടി നിർവഹിക്കാം. നമുക്കൊരു ബൈ ഇലക്ഷന് വേണ്ടി ഒരുങ്ങാലോ അല്ലോ അവിടെ. ശരിയാ.